ഹലോ, രാത്രിയിലാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നത്. അപ്പം നമുക്ക് മുടി രാത്രിയിൽ എങ്ങനെ കെട്ടിവെക്കണം, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഹെയറിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് മുടി കോംബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വേണേൽ മസാജ് ചെയ്യാം കേട്ടോ. അപ്പം വേണേൽ ഇൻവേഷൻ രീതിയിൽ മുടി ഫ്രണ്ടിലോട്ട് ഇട്ട് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലവർ ഓയിലിടുന്നുണ്ട്, ഞാനിപ്പോൾ ഓയിലിടുന്ന കാണിക്കുന്നില്ല. നന്നായിട്ട് ചീകി നമ്മൾ ജടയൊക്കെ കളഞ്ഞു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി ഒത്തിരി ഹെയർ ലോസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മുടി നമ്മൾ ഒരിക്കലും അഴിച്ചിടരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ അമ്മക്കെട്ടെന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനെ ഹൈ ബൺ ചെയ്ത് നമുക്ക് ഒത്തിരി ടൈറ്റ് ചെയ്യരുത്, ഒത്തിരി ടൈറ്റ് ചെയ്ത് വെക്കാതിരിക്കുന്നത് നല്ലത്. നമ്മുടെ മുടി അതും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുക. എന്നാൽ പെട്ടെന്ന് അഴിഞ്ഞ് പോവുകയും ചെയ്യരുത്, പക്ഷേ വലിച്ചു മുറുക്കി കെട്ടുകയും ചെയ്യരുത്. രണ്ടാമത്തെ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുടി നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വകച്ചിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വകച്ചിലെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എങ്ങനെ കെട്ടിയാലും നമ്മൾ അധികം ലൂസാക്കാതെ, അധികം ടൈറ്റ് ആക്കാതെ കെട്ടണം എന്നുള്ളതാണ്. ഒത്തിരി ലൂസാക്കിയാൽ നമുക്ക് രാത്രി അഴിഞ്ഞു പോകും, ടൈറ്റാക്കിയാൽ നമുക്ക് ഭയങ്കര വേദനയുണ്ട്. അതിനെല്ലാം വലിഞ്ഞു മുറുകിയിരിക്കുമ്പോൾ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം വലിച്ചു മുറുക്കി കെട്ടാതിരിക്കുക. അപ്പം ഈ ഹെയർ സ്റ്റൈലിൽ നമ്മൾ പിന്നിടുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം മെടയുക എന്നൊക്കെ പറയും. അപ്പം ജസ്റ്റ് നമ്മൾ മൂന്നാക്കി സാധാരണ നമ്മൾ പിന്നിടുന്ന പോലെ നന്നായിട്ടൊന്ന് പിന്നിടുക. ഒത്തിരി ലൂസാക്കാതെ, അധികം ടൈറ്റാക്കാതെ പിന്നിടാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ മുടി കിട്ടുമ്പോൾ നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കരുത് കേട്ടോ. നമ്മൾ വൈകിട്ട് എത്രയാണെങ്കിലും ഫാൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ നന്നായിട്ടൊക്കെ തോർത്തിയൊക്കെ നമ്മൾ മുടി പരമാവധി ഉണക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നനഞ്ഞ മുടി കെട്ടിവെച്ചാൽ മുടിക്കായ ഉണ്ടാകും, അതുപോലെ തന്നെ മുടി പൊഴിഞ്ഞു പോകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നനഞ്ഞ മുടി നമ്മൾ ഒരിക്കലും കെട്ടിവെക്കരുത്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ മുടി ചീകുന്നതും നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അപ്പോൾ രണ്ടു നേരമൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ മുടി ചീകുവാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കെട്ടൊക്കെ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും, മുടി വളരാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നന്നായിട്ട് ഞാൻ പിന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിയിൽ ഒരു ബുഷും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റാക്കി വയ്ക്കാം. നമ്മൾ മാക്സിമം മുടി രാത്രിയിൽ കെട്ടിവെക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടി അഴിച്ചിടരുത്. അഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ജട പിടിക്കാനും അതുപോലെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തന്നെയല്ല, മുടി ഇങ്ങനെ കിടന്ന് ഒലഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല. കാരണം ബെഡിലും എല്ലാം കിടന്ന് നമ്മുടെ മുടി കെട്ടാവും. അതുകൊണ്ട് പരമാവധി കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.